2018 നടന്ന കേരള വുമൺ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. ഉത്തരം ഓപ്ഷൻ എ, അന്ന ചാണ്ടി. അന്ന ചാണ്ടിയാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ ആദ്യമായി ഹൈക്കോടതി ജഡ്ജിയായ വനിത. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. ഉത്തരം ഓപ്ഷൻ ഡി, മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. മൂന്നാമത്തെ ചോദ്യം, വാല സമുദായ പരിഷ്കാരിണി സഭയ്ക്ക് നേതൃത്വം നൽകിയ രൂപീകരിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഒന്നാം മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ ഡി, സി അച്യുതൻ മേനോൻ. സി അച്യുതൻ മേനോനാണ് ഒന്നാം കേരള മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് മന്ത്രി. അഞ്ചാമത്തെ ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ. ഉത്തരം ഓപ്ഷൻ ബി, സുഗതകുമാരി. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ എ, വെങ്ങാനൂർ. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. ഏഴാമത്തെ ചോദ്യം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി, പാലക്കാട്. എട്ടാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. ഉത്തരം ഓപ്ഷൻ സി, പുന്നമട. ഒൻപതാമത്തെ ചോദ്യം, കൊച്ചി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുവാൻ സഹായിച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ സി, ജപ്പാൻ. പത്താമത്തെ ചോദ്യം, ചാനാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ. പതിനൊന്നാമത്തെ ചോദ്യം, ലോകത്തിലാദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം. ഉത്തരം ഓപ്ഷൻ എ, ഫ്രാൻസ്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഹാർട്ട് ഓഫ് ഏഷ്യ എന്നത് ഏതു രാജ്യത്തിൻ്റെ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള അയൽ രാജ്യങ്ങളുടെ സംരംഭമാണ്? ഉത്തരം ഓപ്ഷൻ ബി, അഫ്ഗാനിസ്ഥാൻ. പതിമൂന്നാമത്തെ ചോദ്യം, ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ഓപ്ഷൻ ഡി, നരേന്ദ്രമോദി. പതിനാലാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഓപ്ഷൻ എ, ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പതിനഞ്ചാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചടക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ എ, ഓപ്പറേഷൻ വിജയ്. പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. പതിനാറാമത്തെ ചോദ്യം, ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഉത്തരം ഓപ്ഷൻ ബി, നർമ്മദ. നർമ്മദ നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ. പതിനേഴാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, ന്യൂഡൽഹി. പതിനെട്ടാമത്തെ ചോദ്യം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ കണ്ടെത്തിയത്? ഉത്തരം ഓപ്ഷൻ ഡി, ദയാറാം സാഹ്നി. പത്തൊമ്പതാമത്തെ ചോദ്യം, മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി, വില്യം ജോൺസ്. വില്യം ജോൺസാണ് മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഇരുപതാമത്തെ ചോദ്യം, ആദ്യ ജൈനമത സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, പാടലീപുത്രം. പാടലീപുത്രം എന്ന സ്ഥലത്താണ് ആദ്യ ജൈനമത സമ്മേളനം നടന്നത്. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ ബി, ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് കാർഷിക പുരോഗതിക്ക് വേണ്ടി ജലസേചന പദ്ധതികൾ നടപ്പിലാക്കിയ തുഗ്ലക് ഭരണാധികാരി. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ ബി, 1526. 1526 മുഗൾ രാജവംശം നിലവിൽ വന്നത്. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം, 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ഉത്തരം ഓപ്ഷൻ സി, ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഇരുപത്തിനാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനം പിൻവാങ്ങിയ വിദേശ ശക്തി? ഉത്തരം ഓപ്ഷൻ ഡി, പോർച്ചുഗീസ്. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം,
പ്രാർത്ഥനാ സമാജ് സ്ഥാപകൻ. ഉത്തരം ഓപ്ഷൻ സി ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ് സ്ഥാപകൻ. 26-ാമത്തെ ചോദ്യം, ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന ദേശീയ സമിതി. ഉത്തരം ഓപ്ഷൻ എ ലോക്പാൽ. 27-ാമത്തെ ചോദ്യം, 2017 US Open പുരുഷ സിംഗിൾ കിരീടം നേടിയത്. ഉത്തരം ഓപ്ഷൻ എ റാഫേൽ നദാൽ. 28-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി സ്വത്തിനുള്ള അവകാശം. ഇത് മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയതാണ്. 29-ാമത്തെ ചോദ്യം, സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഒംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി ജഡ്ജി. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഒംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി ജഡ്ജി. 30-ാമത്തെ ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, ഉത്തരം ഓപ്ഷൻ ഡി ഡെറാഡൂൺ. അടുത്ത 30 ചോദ്യം നാം അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.